ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് തലശ്ശേരി സ്പെഷ്യലാണ്. കിളിക്കൂട് എന്നാണ് ഇതിൻ്റെ പേര്. കുറേ ഒരുവിധം പേർക്കൊക്കെ അറിയാവുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കും. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും അതുപോലെ ഞാൻ ചെയ്യുന്നൊരു രീതിയുമാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതിലേക്ക് നമ്മൾ മസാലയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ചെറിയ പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില, 1 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാല ഉണ്ടാക്കാനൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. കാരണം നമ്മൾ സമോസയ്ക്ക് അതുപോലെ കട്ട്ലറ്റിന് അങ്ങനെ ഒരുവിധം കുറേ സ്നാക്കുകൾ നമ്മൾ ഈ മസാല വെച്ചിട്ട് തയ്യാറാക്കലുണ്ട്. അപ്പോൾ നന്നായിട്ട് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ബീഫ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് ബീഫ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ചിക്കൻ വെച്ചിട്ടോ മട്ടൻ വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഇത് വേവിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇറച്ചി മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഈ ഒരു മസാലയും കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് കൈ കൊണ്ട് ഒന്നിങ്ങനെ ഉള്ളിലൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കാടമുട്ടയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ കിളിക്കൂടല് മുട്ട ഉണ്ടാവുമല്ലോ. മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മുടെ സാധാ മുട്ടയാണെങ്കിലും വെച്ചു കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ കാടമുട്ട ഉള്ളതുകൊണ്ട് ഞാൻ വെച്ചു കൊടുത്തു എന്നുള്ളൂ. ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ബോൾസും ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാത്തിലൊന്നും ഞാൻ മുട്ട വെച്ച് കൊടുത്തിട്ടില്ല. കാരണം എല്ലാവർക്കും ഒന്നും മുട്ട ഇഷ്ടമല്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. ഇതൊന്ന് നമുക്ക് മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കണം. അതിനുശേഷം ഞാൻ സേമിയയിലാണ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നത്, ബ്രെഡ് ക്രംസിലല്ല. ഇതിൽ കവർ ചെയ്യുന്ന സമയത്താണ് കിളിക്കൂടിൻ്റെ ശരിയായ ഒരു രൂപം കിട്ടുക. നല്ല ടേസ്റ്റും ആണ് കേട്ടോ. നല്ലൊരു ക്രിസ്പി ആയിട്ട് പുറത്ത് നല്ലൊരു ക്രിസ്പിയും ഉള്ളിൽ ഭയങ്കര സോഫ്റ്റും ആയിട്ടുള്ള ഒരു നല്ല സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്, ബാക്കിയും കൂടെ അതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ചെയ്യുമ്പോഴേ ഇതിൻ്റെ കറക്റ്റ് ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പുറത്തുള്ള സേമിയ പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളിലോട്ട് കുക്ക് ആവുകയില്ല. അപ്പോൾ ഒരു സൈഡ് ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തലശ്ശേരി സ്റ്റൈലിലുള്ള കിളിക്കൂട് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന ബീഫ് കേക്ക്, അതുപോലെ ജ്യൂസ്, അങ്ങനെ കുറേ റെസിപ്പീസ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല റെസിപ്പീസ് ആണെന്ന്. അപ്പോൾ അതുപോലെ ഇതും ഒന്ന് ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.